Good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തു മൂന്ന് സീരീസും, ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഡിസ്കസ് ചെയ്തു. എല്ലാവരും അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയർ ഡീവിയേഷൻ ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എ സീരീസ് ഫ്രം ദയർ അരിത്മെറ്റിക് മീൻ. എല്ലാ വാല്യൂസിൻ്റെയും അരിത്മെറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ്റെ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വേരിയൻസ്. Variance is the mean of square deviation of all values of a series from their arithmetic mean. All values in the arithmetic mean are the deviation of the square and the variance. Okay? Appa standard deviation and variance is our relation. Square root of variance. Variance in the square root and the standard deviation. എന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് എന്ത്? വേരിയൻസ്. ക്ലിയർ ആയോ? നമുക്ക് വേരിയൻസ് കിട്ടിയാൽ ആ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി നമ്മുടെ കയ്യിലുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ എന്ത് കിട്ടി? വേരിയൻസ് കിട്ടി. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിലുണ്ട്, ഡിസ്ക്രീറ്റ്സ് ഉണ്ട്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. മൂന്ന് സീരീസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാറത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യാം, ആക്ച്വൽ ഓർ അസ്യൂംഡ് മീൻ മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇന്ന മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. വേരിയൻസസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും വേരിയൻസിൻ്റെയും മീനിങ് പറയുമ്പോൾ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ഓൾ വാല്യൂസ് ഫ്രം ദയർ അരിത്മെറ്റിക് മീൻ അല്ലേ. എന്നാൽ വേരിയൻസ് എന്താ പറയുന്നത്? വേരിയൻസ് ഈസ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻസ് ആണ്. സ്ക്വയർ റൂട്ടാണോ? അല്ല. നെക്സ്റ്റ് കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ. കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു ഹൺഡ്രഡ്. ഈ കോയഫിഷ്യൻ്റൊക്കെ എന്താണ്? റിലേറ്റീവ് മെഷറും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും എന്താണ്? അബ്സല്യൂട്ട് മെഷറുമാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് ആക്ച്വൽ ഓർ അസ്യൂംഡ് മീൻ മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡിൽ പ്രകാരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ. കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു ഹൺഡ്രഡ്. ഓക്കെ, കോയഫിഷ്യൻ്റുകൾ ഡയറക്റ്റ് മെത്തേഡായാലും ഷോർട്ട് കട്ട് ഓർ അസ്യൂംഡ് മീൻ മെത്തേഡായാലും സെയിം ഇക്വേഷനാണ്. ഏതിൻ്റെ ഇക്വേഷൻ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും വേരിയൻസിൻ്റെയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദി ഫോളോവിങ് ഡാറ്റ 2, 4, 6, 8. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? സിഗ്മ എക്സ് സ്ക്വയറും വേണം, സിഗ്മ എക്സ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് കോളം വരയ്ക്കുന്നു, എക്സിനൊരു കോളവും എക്സ് സ്ക്വയറിനൊരു കോളവും. എക്സിൻ്റെ വാല്യൂസ് എഴുതുന്നു 2, 4, 6, 8. അതിൻ്റെ എന്തും കാണുന്നു? എക്സ് സ്ക്വയർ കാണുന്നു അല്ലേ. 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16. അങ്ങനെ ഓരോ വാല്യൂസിൻ്റെ സ്ക്വയർ കണ്ടു. അതിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് ഈക്വൾ ടു 20, സിഗ്മ എക്സ് സ്ക്വയർ ഈക്വൾ ടു 120.
അപ്പോൾ നമുക്ക് നേരിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 120. എൻ എത്രയാണ്? 4 ഐറ്റംസ് ഡിവൈഡ് ബൈ 4 മൈനസ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എത്രയാണ്? 20 ഡിവൈഡ് ബൈ 4 ഓൾ സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 30 - 25 ഈക്വൽ ടു 2.24 എന്ന് കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വേരിയൻസ് കാണാം. സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ 120 ഡിവൈഡ് ബൈ 4 മൈനസ് 20 ഡിവൈഡ് ബൈ 4 ഓൾ സ്ക്വയർ സീക്വൽ ടു 5. നമ്മുടെ വേരിയൻസ് ആണ് എന്ത്? 5. ഓക്കെ, നമുക്ക് വേരിയൻസ് വേറെ രീതിയിലും കാണാം. നമ്മൾ പറഞ്ഞിരുന്നു വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റിലേഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് എന്ത് പറയുന്നത്? വേരിയൻസ്. ശ്രദ്ധിക്കുക, അപ്പോൾ നമുക്ക് കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.24 സ്ക്വയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? വേരിയൻസ് കിട്ടും. ഓക്കെ, അങ്ങനെയും ചെയ്യാം, ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കോയഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സീക്വൾ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100 സീക്വൾ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടി? 2.25 ഡിവൈഡ് ബൈ 5 സീക്വൾ ടു 0.45. ഓക്കെ, കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ സീക്വൾ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 45 എന്ത് കിട്ടി? കോയഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. എല്ലാവരും വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിരിക്കോളൂ. ഫൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ഫ്രം ദി ഫോളോവിങ് യൂസിങ് ആക്ച്വൽ മീൻ മെത്തേഡ് 2, 4, 6, 8. ഓക്കെ, ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കാണണം? ആക്ച്വൽ മീൻ മെത്തേഡ് പ്രകാരമുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സീക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി എൻ ഹോൾ സ്ക്വയർ അല്ലേ. വേരിയൻസോ സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. അങ്ങനെ കേസിൽ നമ്മൾ മൂന്ന് കോളം വരയ്ക്കുന്നു. എക്സിനൊരു കോളം, ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കോളം, ഡി സ്ക്വയറിനൊരു കോളം. ക്ലിയർ ആയല്ലോ. എക്സിൻ്റെ വാല്യൂസ് എഴുതി. ഡി സീക്വൽ ടു എങ്ങനെ? എക്സ് മൈനസ് മീൻ. നമുക്ക് തന്നിട്ടുള്ള ഓരോ എക്സ് വാല്യൂസിൽ നിന്നും മീന് ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി. പിന്നെ നമ്മൾ ഡി സ്ക്വയർ കാണാം. ഫസ്റ്റ് അപ്പോൾ നമുക്ക് മീന് കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ. അപ്പോൾ നമ്മൾ മീൻ സീക്വൾ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. സിഗ്മ എക്സ് എന്നാൽ 20 ഡിവൈഡ് ബൈ എൻ 4 സീക്വൾ ടു 5. മീൻ 5. അപ്പോൾ ഓരോ എക്സ് വാല്യൂസും നമ്മൾ 5 ലെസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കാം, മോഡുലസ് ഡി അല്ല. മോഡുലസ് ഡിയിൽ എന്ത് പറയുന്നുള്ളൂ? സൈന് ഇഗ്നോർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നോർമൽ ഡി ആണ് അല്ലേ. അപ്പോൾ ഡി 2 - 5 സീക്വൾ ടു -3. 4 - 5 സീക്വൾ ടു -1. അങ്ങനെ ഓരോന്നിൻ്റെ ഡി വാല്യൂ കണ്ടു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഡി സ്ക്വയർ ചെയ്യാണ് അല്ലേ. ഡി അപ്പോൾ 3² അല്ലേ. -3² എന്ത്? 9 വരും. -ഇൻറ്റു -, എന്താണ്? പ്ലസ് ആണ്. ക്ലിയർ ആയോ? -1² -1 - 1 പ്ലസ് 1 സ്ക്വയർ 3² ഓരോന്നിൻ്റെയും ഡി സ്ക്വയർ കണ്ടു. സിഗ്മ ഡി കണ്ടു. സിഗ്മ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു. സിഗ്മ ഡി സീക്വൾ ടു 0 കിട്ടി. സിഗ്മ ഡി സ്ക്വയർ സീക്വൾ ടു 20 കിട്ടി. നേരിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. വേരിയൻസ് സീക്വൾ ടു എങ്ങനെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയർ 20 ഡിവൈഡ് ബൈ 4 മൈനസ് സിഗ്മ ഡി 0/4 ഹോൾ സ്ക്വയർ. 0/4 0 അല്ലേ. അപ്പോൾ 20 ഡിവൈഡ് ബൈ 4 സീക്വൽ ടു 5. വേരിയൻസ് സീക്വൽ ടു 5 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. എങ്ങനെ? റൂട്ട് ഓഫ് വേരിയൻസ് അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ സീക്വൽ ടു എന്ത് കിട്ടുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സീക്വൽ ടു 20/4 -0/4. 0 ആയി. റൂട്ട് ഓഫ് 5 - 0 സീക്വൽ ടു റൂട്ട് 5 സീക്വൽ ടു 2.24. ഇക്വേഷൻ അപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാണ് എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സീക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്, അതായത് റൂട്ട് ഓഫ് 5 സീക്വൽ ടു എന്ത് കിട്ടി? 2.24. ക്ലിയർ ആയല്ലോ. ഓക്കെ, രണ്ട് പ്രോബ്ലം കൂടെ തരാം, അത് വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.